താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഗുരുവായൂരപ്പന്റെ നിത്യപൂജകൾ 13. പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി നിവേദ്യ പൂജ. ആദ്യം രുദ്രതീർത്ഥ ജലം കൊണ്ട് അഭിഷേകം നടത്തും. അതിനുശേഷം ഇളനീർ കൊണ്ട് അഭിഷേകം നടത്തും. അതും പൂർത്തിയാക്കിയാണ് പാലഭിഷേകം. പാലഭിഷേകത്തിന് ആവശ്യമായ പാലിനായി ഗുരുവായൂരപ്പന്റെ ഗോകുലത്തിൽ തന്നെ പശുക്കളെ വളർത്തുന്നുണ്ട്. കറന്നെടുക്കുന്ന പാൽ അന്നന്ന് തന്നെ പകുതി അഭിഷേകത്തിനും ബാക്കി പാൽപായസത്തിനും ഉപയോഗിക്കുന്നു. തുടർന്നാണ് നവകാഭിഷേകം. 9 കുടത്തിൽ നിറച്ച തീർത്ഥമാണ് അഭിഷേകം ചെയ്യുന്നത്. 3 ലിറ്റർ വെള്ളം കൊള്ളുന്ന വെള്ളി കൊണ്ട് നിർമ്മിച്ച കുടങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാനെ ഉണ്ണിക്കണ്ണനായി ഒരുക്കുന്ന മഞ്ഞപ്പട്ട് ചുറ്റി കിരീടവും മാലയും ഓടക്കുഴലും പൊന്നരഞ്ഞാണവും ധരിപ്പിച്ച് അരയ്ക്ക് മുകളിലേക്ക് ചന്ദനം ചാർത്തുന്നു. ഒരുക്കി കഴിയുന്നതോടെ പന്തീരടി പൂജയായി. നിഴലിന് 12 അടി നീളമുള്ള സമയത്ത് നടത്തുന്നതാണ് പന്തീരടി പൂജ. ഈ സമയത്തും നിവേദ്യമുണ്ട്. പായസവും ചോറുമാണ് നേദിക്കുന്നത്. ചോറ് കൈകുത്തരി കൊണ്ട് തന്നെ വെക്കുന്നു. പന്തീരടി പൂജ നടത്തുന്നത് ഓതികന്മാരാണ്. 4 തറവാട്ടുകാർ ഇതിന് അവകാശികളായിട്ടുണ്ട്. മണ്ഡലകാലത്ത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകവുമുണ്ട്. വിദ്യാലാഭത്തിന് ഈ പ്രസാദം അതീവ ഫലം ചെയ്യും. മാത്രമല്ല രോഗങ്ങൾക്ക് ഔഷധമായും ഇത് ഉപയോഗിക്കുന്നു. പൂജകൾ കഴിഞ്ഞ് 9:30 മുതൽ 11:30 വരെ ഭക്തർക്ക് ഭഗവാനെ ദർശിക്കാനുള്ള സമയമാണ്. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.